ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സരള ജഗദീപ് കുമാറിന്റെ ഫോണിലേക്ക് വിളിക്കുന്നതും ജഗദീപ് കോൾ അറ്റൻഡ് ചെയ്ത ഉടനെ ആരാ വിളിക്കുന്നത് നിങ്ങൾ ഏത് വകുപ്പാണ് എന്നല്ല ജഗദീപ് അന്വേഷിച്ചു ഉടനെ സരള പറഞ്ഞു അതെ ഞാൻ സരളയാണ് എന്ന് പറഞ്ഞതും സരളയോ കൊരളയോ ആരായാലും ശരി നിങ്ങൾ ഏത് വകുപ്പാണെന്ന് പറയണം മിസ്റ്റർ നിങ്ങൾ ഏതാണ് കഞ്ചാവാണോ കള്ളക്കെടുത്താണോ അതോ മാഞ്ചിയും അങ്ങനെ ഏതിൻ്റെ ആളാണെന്ന് പറയണം ഇനി ആട് കോഴി അങ്ങനെയുള്ള ഏതെങ്കിലും വകുപ്പാണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് പറയണം എന്ന് പറഞ്ഞ് ജഗദീപ് ദേഷ്യപ്പെട്ടു ഇത് കേട്ടതും ഉടനെ ആകെ സംശയത്തോടെ ജഗദീപിൻ്റെ സംസാരം കേട്ട് സർല പറഞ്ഞു അല്ല ഇത് ചിരക്കൽ രാമചന്ദ്രനെ അറിയില്ലേ എന്ന് ചോദിച്ചതും ചിരക്കൽ രാമചന്ദ്രനോ ആരാണ് അയാൾ എനിക്കയാളൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ജഗദീപ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുന്നു ഇത് കണ്ട ഉടനെ തന്നെ സർലക്കാകെ സംശയമായി അല്ല നമ്മൾ വിളിച്ചത് ഇനി നമ്പർ മാറിപ്പോയതാണോ എന്ന സംശയത്തോടെ സർല സുസ്മിനോട് സംസാരിക്കുമ്പോൾ ഉടനെ ജഗദീപ് ആകെ ദേഷ്യത്തോടെ പറഞ്ഞു മേലാൽ ഈ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു പോകരുത് എനിക്ക് നിങ്ങൾ പറഞ്ഞ ഈ മനുഷ്യനൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു ജഗദീപ് ദേഷ്യപ്പെട്ടതുകൊണ്ട് സർലയ്ക്കും സുസ്മിതയ്ക്കും ഇനി നമ്പർ മാറിയോ എന്ന സംശയം വീണ്ടും ആകുന്നു അപ്പോഴേക്കും ജഗദീപ് കോള് കട്ടായി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് അല്ല ഓരോരുത്തരും ഈ സമയത്തെ വിളിച്ചേക്കുവാ ബാക്കിയുള്ള ഇവിടെ ജോലി ചെയ്ത് മടുത്തിരിക്കുമ്പോഴാണ് അവര് ഓരോ കാര്യങ്ങൾ ചോദിക്കാനായി വിളിച്ചിരിക്കുന്നത് ഏതായി ചെറുക്കൽ രാമചന്ദ്രൻ എന്നൊക്കെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ദോഷമറിച്ചതിനിടയിൽ ജഗദീപ് ആലോചിച്ചത് അയ്യോ ഈ ചെറുക്കൽ രാമചന്ദ്രൻ്റെ മകനായിട്ടല്ലേ ഞാനിപ്പോ അഭിനയിക്കുന്നത് ഞാൻ എന്ത് പണിയാ കാണിച്ചത് അപ്പൊ ഇപ്പൊ കൃത്യസമയത്ത് വിളിച്ചത് ആ സുസ്മിതയുടെ അമ്മ തന്നെയായിരിക്കും എൻ്റെ ദൈവമേ ഞാൻ എന്തൊരു മണ്ടത്തര കാണിച്ച് എന്റെ ഉള്ള ഇതിലൂടെ പോയല്ലോ ദൈവമേ യേശോ കഷ്ടമായി പോയി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജഗദീപ് അങ്ങനെ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ പെട്ടെന്ന് അകത്ത് വന്ന് ചന്തു വിളിച്ചു എടാ എന്റെ ദോഷ കരിഞ്ഞു പോലെ എന്ന് പറഞ്ഞത് ഉടനെ ജഗദീബ് ദേഷ്യത്തോടെ പറഞ്ഞു നീ പോണ പട്ടി അത് കേട്ട ഉടനെ ചന്തു ചോദിച്ചു നീ എന്താണ് വിളിച്ചത് അയ്യോ അടിയൻ അറിയാതെ ഒന്ന് വിളിച്ചു പോയതാണേ മുതലാളി അവിടെ ഇരുന്നാ മതി അവിടെ തന്നെ ഇരുന്നോളൂ ഞാൻ അങ്ങോട്ട് എത്തിച്ചോളാം എന്ന് പറഞ്ഞു ജഗദീബ് വീണ്ടും ദോശ മറിച്ചിടാനായി ശ്രമിച്ചു ചോ ഇനി എന്താ ചെയ്യുന്നത് അവളുടെ അമ്മയെ വിളിച്ചതെങ്കിൽ ആകെ പ്രശ്നമായല്ലോ ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ അവരെ ഒന്ന് വിളിക്കുക എന്നെല്ലാം ആലോചിച്ച് ജഗദീപ് ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് സുസ്മരയോട് സർല പറഞ്ഞു എന്തായാലും ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം അങ്ങനെ സെർല വീണ്ടും ജഗദീപിൻ്റെ ഫോണിലേക്ക് വിളിക്കണം ജഗദീപ് അപ്പോഴേക്കും വേഗം ഫോൺ എടുത്തതും സെർളയെ വിളിക്കുന്നതെന്ന് മനസ്സിലാക്കിയതോടെ ജഗദീപ് ഉടനെ തന്നെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ എന്ന് പറഞ്ഞത് അതെ ഇത് ചിരക്കൽ രാമചന്ദ്രൻ സാറിന്റെ മകൻ ജഗദീപ് കുമാറിൻ്റെ നമ്പറല്ലേ എന്ന് ചോദിച്ചിട്ടും അതെ അതെ തന്നെയാണ് ഉറപ്പാണ് അല്ല നിങ്ങൾ നിങ്ങളാരെയാണ് വിളിക്കുന്നത് എന്ന് ചോദിച്ചിരുന്നു ഉടനെ സർള പറഞ്ഞു അല്ല കുറച്ചു മുമ്പേ ഞാൻ വിളിച്ചപ്പോൾ വേറെ എന്തൊക്കെയാണല്ലോ പറഞ്ഞത് ഒരു ലോക്കൽ ഭാഷയായിട്ട് എന്ന് പറഞ്ഞതും ഉടനെ അയാൾ പറഞ്ഞു ഞാനേ ഞാൻ ജഗദീപ് കുമാർ സാറല്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് അല്ല ഞാൻ ആദ്യം സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സാറിന് ഫോൺ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞതും സർള പറഞ്ഞു അയ്യോ ഞാനത് പേടിച്ചു പോയട്ടോ ഞാൻ കുറച്ചു മുമ്പേ വിളിച്ചപ്പോൾ അതാണ് ഒരു ആശങ്കയോടെ വീണ്ടും ഞാൻ വിളിക്കാൻ കാരണം ഇപ്പോൾ സാറിനെ കിട്ടാൻ എന്തോ ഒരു പോകുമ്പഴേ എന്ന് ചോദിച്ചതും ഉടനെ ജഗദീപിനെ കുറിച്ച് ഉടനെ പറഞ്ഞു അതെ സാറിപ്പോൾ അവിടെ വല്ലാത്ത തിരക്കിലാണ് സാർ ജമ്മീപ്പ് കയറിയിരിക്കുകയാണ് അവിടുന്ന് സാറ് പിന്നെ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകും അതാണ് സാറിൻ്റെ അടുത്ത നടപടി അത് കഴിഞ്ഞാൽ സാറ് സ്വിമ്മിങ് പൂള് കഴിയുമ്പോൾ പിന്നെ അദ്ദേഹത്തിന് ഉള്ളത് സെവൻ ഹോൾസ് ഡിന്നറാണ് ശേഷം മാത്രമേ ഉള്ളൂ ബാക്കി ജോലികൾ എന്നൊക്കെ പറഞ്ഞ് ജഗദീപ് താൻ ചെയ്യാൻ പോകുന്ന ഓരോ ജോലികൾ എന്താണെന്ന് പറഞ്ഞു ജിമ്മിലേക്കാണ് ഇനി പോകുന്നത് ജഗദീപ് കുമാറിന്റെ അടുത്ത നീക്കം ജിമ്മിലേക്കുള്ളതാണ് എന്ന് പറയുമ്പോൾ ജഗദീപ് അവിടെയുള്ള തുണികളെല്ലാം എടുത്തുകൊണ്ട് അലക്കാനായി പോകുന്ന കാര്യം ജഗദീപ് ഓർമ്മിച്ചു അത് കഴിഞ്ഞ നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണെന്ന് പറയുമ്പോൾ ആ അലക്കുകളിന്റെയും കിണറ്റിൻകരയും ഇടയിൽ നിന്നുകൊണ്ട് കുളിക്കുന്ന ആ രംഗം ജഗദീപ് ഓർമ്മിക്കുന്നു അതിനുശേഷമാണ് ഇനി സെവൻ ഹോഴ്സ് ഫുഡ് എന്ന് പറഞ്ഞത് ജഗദീപ് നിലത്തിരുന്നു കൊണ്ട് കഞ്ഞിയും അച്ചാറും കൂട്ടി കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോ അപ്പുറത്തെ മാറി ചന്തു മീനും മീൻകറിയും മറ്റു തോരനുമൊക്കെ കൂട്ടി വൃഷ്ടാന് കഴിക്കുന്നത് കണ്ട് ജഗദീപ് ചന്ദുവിനോട് കഴിഞ്ഞ് ചോദിക്കും എടാളിയ ഇച്ചിരി മീൻചാർ താടാ മീൻകറി താടാ എന്നൊക്കെ പറയുമ്പോ നീ പോടാ അവിടുന്ന എന്ന് പറഞ്ഞ് ജഗദീപിനോട് ചന്തു ദേഷ്യപ്പെടുന്നു ഇതെല്ലാം കേട്ടതും ചന്ദുവിനോട് ജഗദീപ് പറയും നീ തിന്നെ തിന്ന് നന്നായിട്ട് തിന്നടാ എന്ന് പറഞ്ഞ് ജഗദീപിന് ആകെ വിഷമത്തോടെ ആ കഞ്ഞി വീണ്ടും വാരി കുടിക്കുന്നു അതെല്ലാം ജഗദീപ് ഓർമ്മിച്ചു ഇനി അതിനുശേഷമാണ് എ സി സീട്ട് റൂമിലുള്ള ഉറക്കം എന്ന് ജഗദീപ് പറയുമ്പോൾ ചന്തു ബെഡിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അടുക്കളയിൽ പാവിരിച്ച് കൊതുകിൻ്റെ കടിയും കൊണ്ട് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ജഗദീപിന്റെ ജീവിത ശരികളെക്കുറിച്ച് ജഗദീപ് ഓർമ്മിച്ചു ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ടും സർല പറഞ്ഞു അയ്യോ അപ്പോ സാറ് മൊത്തത്തിൽ ഇങ്ങനെ ഓടി നടക്കുകയാണല്ലേ എന്ന് ചോദിച്ചിടും ജഗദീപ് ചോദിച്ചു അല്ല നിങ്ങളേ പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞിടും സർലി ചോദിച്ചു അല്ല സാറാദ്യം ജിമ്മിൽ പോണം പിന്നെ സ്വിമ്മിംഗ് പൂളിൽ പോണം അത് കഴിഞ്ഞ് പിന്നീട് സാറിന് ഉണ്ടാകുക അടുത്ത ഇത് ഫുഡ് കഴിക്കണം അത് കഴിഞ്ഞ് വീണ്ടും സാർ സ്യൂ എ സി സ്യൂട്ട് റൂമിൽ പോണം ഇതൊക്കെ എന്ന് പറഞ്ഞതും ചെറുതും പറഞ്ഞു അയ്യോ ഇതിങ്ങനെ പല സ്ഥലത്തായിട്ടില്ല ഇതെല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതെല്ലാം വീട്ടിലുണ്ട് എന്ന് പറഞ്ഞത് കേട്ട ആകെ അതിശയമാകുന്നു സാറിലേക്ക് ഓഹോ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞതും അതെ സാറ് ഇതെല്ലാം സാറിൻ്റെ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങളാണ് അതെ ഇതൊക്കെ കഴിയുമ്പോഴേക്കും സാറിന് സമയം പോകും അല്ല നിങ്ങൾ നിങ്ങളിപ്പോൾ ഇക്കാര്യമൊക്കെ ചോദിക്കാനാണ് എന്നെ വിളിച്ചത് നിങ്ങൾ എന്താ കാര്യം എന്ത് പറ നിങ്ങൾ പറഞ്ഞു വാ എന്ന് പറഞ്ഞതും സാർ പറഞ്ഞു അതെ സാ ജഗദീഷ് കുമാർ സാറിന് വിവാഹാലോചനകളൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞതും ആ അതെ അതെ ഉണ്ട് ഉണ്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എല്ലാ അച്ഛനമ്മമാരും അവരുടെ പെൺമക്കളുമായിട്ടുള്ള വിവാഹത്തിന് ആ ജഗദീകുമാറുമായിട്ടുള്ള വിവാഹത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഓരോരുത്തരും അതുകൊണ്ട് ഇങ്ങനെ പെൺകുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതും സർലാകെ അതിശയത്തോടെ നിന്നു ഓ അതല്ലേ അപ്പോഴേക്കും ജഗദീപ് ചോദിച്ചു അല്ല നിങ്ങൾ എന്തിനാ വിളിച്ചത് അത് പറയണം എന്ന് പറഞ്ഞതും ജഗദീപിനോട് സർല പറഞ്ഞു അതെ ഞാൻ വിളിച്ചതേ എന്റെ പേര് സെർള അത് പറഞ്ഞ ഡീറ്റെയിൽസ് പറയണം എന്ന് ജഗദീപ് വീണ്ടും ആവശ്യപ്പെട്ടപ്പോൾ സർള പറഞ്ഞു അതെ എനിക്കൊരു മകളുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾ നിങ്ങള് വരൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ സർള പറഞ്ഞു അത് പിന്നെ ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ട് ഒരു പ്രപ്പോസൽ വെക്കാനാണ് ഞാൻ വന്നത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞതും അത് കേട്ട ഉടനെ ജഗദീപ് പറഞ്ഞു ശരി ശരി നിങ്ങളുടെ പേരെന്താ സരള പിന്നെ നിങ്ങളുടെ വയസ്സ് എത്രയാണ് എന്ന് ചോദിച്ചത് നാൽപ്പത്തഞ്ച് എന്നാ സരള മറുപടി നൽകി ഓ അത് ഇച്ചിരി ഓഫറാണല്ലോ എന്നാൽ ജഗദീപ് പറഞ്ഞു എന്തായാലും സാരമില്ല ഞാൻ സാറിനോട് സംസാരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ സാറിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കാം സാറിന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യാം എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ഇതുപോലെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ജഗദീപ് വേഗം ഫോൺ കെട്ടിയുമ്പോൾ സർല ആകെ ടെൻഷനിലായി സത്യത്തിൽ മകളുടെ കാര്യം പറയാൻ വിളിച്ച സർലയ്ക്ക് സർലയാണ് ഇപ്പോൾ പ്രപ്പോസലുമായി വന്നതെന്നുള്ള രീതിയിലുള്ള സംസാരമായി അവിടെ നടക്കുന്നത് അതെല്ലാം കണ്ട് ആകെ അതിശയപ്പെട്ട് അങ്ങനെ നിൽക്കുമ്പോൾ സർല ആകെ ടെൻഷനോടെ കാര്യങ്ങൾ സംസാരിച്ചു ഉടനെ സുസ്മിത സർലെ നോക്കി എനിക്ക് എപ്പോഴേ അറിയാമായിരുന്നു എന്ന് പറഞ്ഞ് സർലയുടെ നേരെ കലിയോടെ സുസ്മിത ചെല്ലുന്നു അമ്മ ഇതല്ല ഇതിലപ്പുറം അപ്പുറവും കാട്ടുവെന്ന് പുളിങ്കൊമ്പെന്ന് കേൾക്കുമ്പോ അമ്മ ഇതുപോലെയൊക്കെ ചെയ്തു കൂട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കിയതായിരുന്നു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ജഗദീപ്തിനെ എനിക്ക് എങ്ങനെ നഷ്ടമായാലുണ്ടല്ലോ പിന്നെ ഞാൻ വെറുതെ വിടില്ല ജഗദീപിനെ എനിക്ക് നഷ്ടമായ അമ്മയെ ഞാൻ കൊന്നുകളയും അറിയാമല്ലോ ഞാൻ ഉടനെ തന്നെ പോകേണ്ടത് ജയിലിലേക്കാണെന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് സുസ്മിത കരുതുള്ളി അകത്തേക്ക് പോന്നു ഈ സമയത്ത് ജഗദീപ് വീണ്ടും ആലോചിച്ചു ഓഹ് എന്തായാലും ഇപ്പോ ഞാൻ സംസാരിച്ചതൊക്കെ ഓക്കെ ആയി കാണുമല്ലേ എന്ന് എന്നാലോചിച്ച് സുസ്മിതയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ജഗദീപ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഉടനെ സുസ്മിത ഇനി താനുമായിട്ടുള്ള വിവാഹത്തിന് തയ്യാറെടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ ജഗദീപ് ആലോചിച്ച് നിൽക്കുമ്പോൾ ചന്ദു അകത്തു വിളിച്ചു എടാളിയ എൻ്റെ ചോശ കരിഞ്ഞു പോകരുത് എന്നാ നിന്നെ ശരിയാക്കും എന്ന് പറഞ്ഞത് ചന്ദുവിനോട് ജഗദീപ് പറഞ്ഞു അതെ ഞാൻ ദോശയല്ല ഇപ്പൊ കരച്ചു കളയും ദേ ഒരു കാര്യം ഞാൻ പറയാക്കാം നീ അവിടെ തന്നെ ഇരുന്നോ ഞാൻ എന്താ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞു അവന്റെ ഒരു ദോശ എന്ന് പറഞ്ഞുകൊണ്ട് ദോശ മറിച്ചിരുന്നു അപ്പോഴേക്കും അവിടെ സുസ്മിത ആകെ നിരാശയോടെ ഇരിക്കുന്നു സുസ്മിതയുടെ തൊട്ടപ്പുറത്തായി സരള ആലോചനയോടെ നിന്നു ശരിക്കും ഇനി എന്റെ കാര്യത്തിൽ ആ ജഗദീപ് കുറിന് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കുന്നു അതോ ഓർത്തുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജഗദീപ് ഇക്കാര്യത്തിൽ ഒരു പ്രതീക്ഷ തന്നമേൽ ഉണ്ടാകുമെന്നുള്ള ആ ആശങ്കയിൽ അങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് ഇങ്ങനെ വിഷമത്തോടെ ജഗദീപ് കുമാർ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിവാഹത്തിന് തയ്യാറാകുമോ എന്ന് സർള ആശങ്കപ്പെടുമ്പോൾ കൃത്യമായി തന്നെ സർലയുടെ ആ ആശങ്കയൊക്കെ മനസ്സിലാക്കി സുസ്മിത കലിയോടെ ഇരുന്നു ആ സമയത്താണ് അവിടെ സത്യഭാമയുടെ വീട്ടിൽ റൂമിൽ കിടന്നുറങ്ങുന്ന നേരത്തെ പാ പോലും വിരിക്കാതെ അവിടെ തറയിൽ കിടന്നുറങ്ങിയ രോഹിത ഉറക്കത്തിൽ വല്ലാതെ പിച്ചുംപേയും പറയുന്നു ആകെ സങ്കടത്തോടെ അമ്മയമ്മ ഇടയ്ക്ക് വിളിക്കുന്നത് കേട്ട് ഉറക്കത്തിലായിരുന്ന ശ്യാമ ചാടി എഴുന്നേറ്റു ഏ മനുഷ്യനെന്താ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത് എന്ന് ശ്യാമ ആലോചിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റ് വേഗം രോഹിത്തിന്റെ അരികിലേക്ക് വന്നു ഹലോ എടോ നിങ്ങൾ ഇന്നേ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത് നിങ്ങൾ ഈ ഉറക്കത്തിൽ അച്ഛനെ എല്ലാം വിളിച്ചിട്ടാണോ ഈ റൂമിൽ കിടന്ന് ഉറങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ശ്യാമ ദേഷ്യപ്പെട്ടു എന്നിട്ടും മറുപടി ഒന്നും കേൾക്കാതെ വീണ്ടും അമ്മേ എന്ന് രോഹിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ ശ്യാമ അരികിലേക്ക് ചെന്നു അതെ നിങ്ങൾ ഇവിടെ കിടന്ന് എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് അതെ ബാക്കിയുള്ളവർ കൂടി ഇവിടെ ഉറങ്ങണം നിങ്ങൾ ചുമ്മാ ഇങ്ങനെ ബഹളം വയ്ക്കാറേ എന്ന് പറയുമ്പോൾ ഉടനെ ശ്യാമ അരികെ ചെന്നിട്ട് ചോദിച്ചു അല്ല ഇയാൾ എന്താ പൊട്ടനാണോ ഒന്നും വിളിച്ചിട്ട് കേൾക്കുന്ന പോലും ഇല്ലല്ലോ എന്ന് ആലോചിച്ച് ശ്യാമ രോഹിത്തിനെ വിളിച്ചു നിർത്താനായി രോഹിത്തിന്റെ ചുമരിൽ കൈവെച്ച് കുലുക്കാൻ തുടങ്ങിയപ്പോഴാണ് കയ്യിൽ നല്ല ചൂട് അനുഭവപ്പെട്ടത് രോഹിത്തിന്റെ ദേഹത്ത് തൊട്ടു നോക്കുമ്പോൾ നന്നായിട്ട് പൊള്ളുന്ന ചൂടുണ്ടെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായി വേഗം തന്നെ ശ്യാമ രോഹിത്തിനെ നെറ്റിയിൽ കൈവെച്ച് നോക്കി അയ്യോ നന്നായിട്ട് പനിക്കുന്നുണ്ടല്ലോ ദേഹം ആകസ ആ നല്ല ചൂടാണല്ലോ എന്ന് ശ്യാമ ആലോചിച്ചു ഉടനെ ശ്യാമ രോഹിത്തിനെ കുലുക്കി വിളിച്ചു അതെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എഴുന്നേക്ക് എഴുന്നേറ്റ് വന്ന് കടലിൽ കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ശ്യാമ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ശ്യാമ എനിക്ക് വയ്യ എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു വയ്യെന്നോ ഈ തറയിൽ കിടന്ന ഇനിയും പനി കൂടും നിങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റേ എന്ന് പറഞ്ഞ് ശ്യാമ ബഹളം ഉണ്ടാക്കി രോഹിത് വയ്യാത്തത് കൊണ്ട് ആ നിലത്ത് തന്നെ വീണ്ടും കിടക്കുന്നത് കണ്ട് ശ്യാമ രോഗത്തിനെ ബലമായി നിങ്ങൾ ഇങ്ങോട്ട് എഴുന്നേറ്റേ ഇവിടെ കിടന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് ശ്യാമ ബലം പ്രയോഗിച്ച് രോഗത്തിനെ പിടിച്ചുയർത്തി എഴുന്നേറ്റും രോഗത്ത് വീഴാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളിത് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ച് ശ്യാമ രോഗത്തിനെ ചേർത്ത് നിർത്തി പതുക്കെ ആ ബെഡിലേക്ക് കൊണ്ടു അതെ ഓരോ ഓരോ ഉണ്ടാക്കുന്നത് അതെ പെണ്ണുങ്ങളോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കും വെറുതെ എന്നോട് വടക്കുണ്ടാക്കാൻ വേണ്ടി വന്നിട്ട് എന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങിച്ചു കൂട്ടി എന്ന് പറഞ്ഞ് എന്നിട്ട് ഇപ്പം പനിച്ച് കിടക്കുക പനിച്ച് വിറച്ച് എന്നെല്ലാം ശ്യാമ ഓരോന്നും പറഞ്ഞ് രോഹിത്തിനെ വേഗം ആ ബെഡിലേക്ക് കിടത്തണം രോഹിത്തിന്റെ തലയും കാലും ശരിയാക്കി വെച്ചതിന് ശേഷം ഇനി പനിച്ച് വിറച്ച് കിടന്ന് ഇനി ഇവിടെയും കിടന്ന് വിറയ്ക്കണ്ട എന്ന് പറഞ്ഞ് വേഗം ആ ഷീറ്റ് ബെഡ്ഷീറ്റ് എടുത്ത് രോഹിത്തിനെ ദേഹത്ത് പൊതിപ്പിച്ചു അതിനുശേഷം രോഹിത് അവിടെ കിടക്കണമെന്ന് നോക്കി ശ്യാമെ വേഗം ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പിന്നീട് പുറത്ത് പോയി രോഹിത്തിന് കൊടുക്കുവാനായി മെഡിസിനുമായിട്ട് ശ്യാമ മടങ്ങിയെത്തി ആ മെഡിസിൻ കൊണ്ടുവന്ന് രോഹിത്തിന് ശ്യാമ ആ മയക്കത്തിലും വിളിച്ചു വളർത്തുന്നു അതെ ഇതെടുത്ത് കഴിക്ക് നിങ്ങളുടെ വാ തുറന്നേ ഇത് മരുന്നാ അല്ലാതെ വിഷമൊന്നും അല്ല എന്ന് പറഞ്ഞ് ശ്യാമ നിർബന്ധപൂർവ്വം രോഹിത്തിനെ ആ ടാബ്ലറ്റ് കഴിപ്പിക്കണം രോഹിത് അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും രോഹിത് വേഗം ആ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചതിൻ്റെ പിന്നാലെ വെള്ളം പോലും കുടിക്കാതെ രോഹിത്ത് അത് കുടിക്കുന്നത് കണ്ട് ശ്യാമ ദേഷ്യത്തോട് ചോദിച്ചു അത് ശരി നിങ്ങൾ ഇത് മാത്രമേ കഴിച്ചുള്ളൂ നിങ്ങൾ പെട്ടെന്ന് തിന്നോ ഉടനെ തന്നെ ഈ ഗുളിക്കയുടെ പിന്നാലെ വെള്ളവും കുടിക്കണം നിങ്ങൾ ആ ഗുളിക തന്നെ അങ്ങ് വീഴിയോ എന്നെല്ലാം ചോദിച്ച് ദേഷ്യത്തോടെ രോഹിത്തിനെ പിടിച്ചിരുത്തി ശ്യാമ ആ വെള്ളവും കുടിപ്പിക്കണം രോഹിത് വെള്ളം കുടിച്ചതിന് ശേഷം രോഹിത്തിന് ഇപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് ശ്യാമ വീണ്ടും ഒരു തുണി നനച്ച് നെറ്റിയിൽ ഇട്ട് കൊടുക്കുന്നു പിന്നീട് രോഹിത്തിന്റെ പനി മാറുന്നുണ്ടോ എന്ന് നോക്കി നോക്കി ഇടയ്ക്കെല്ലാം രോഹിത്തിന് വെള്ളം കൊടുക്കുകയും അതുപോലെ തന്നെ നെറ്റിയിലാ തുണി നനച്ചിട്ട് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു രാത്രി മുഴുവൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊരു വല്ലാത്ത പൊല്ലാപ്പായല്ലോ ഓരോ തൊന്തര ഉണ്ടാവുന്നത് എന്നെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോ പൊല്ലാപ്പുകൾ എന്ന് പറഞ്ഞ് ശ്യാമ രോഹിത്തിനെ പരിചരിച്ചുകൊണ്ട് ആ രാത്രി മുഴുവൻ ഇരിക്കണം അവസാനം രോഹിത്തിന് പനി ഏകദേശം ഭേദമായി തുടങ്ങി എന്ന് മനസ്സിലാക്കിയ ശ്യാമ പിന്നീട് ആ കട്ടിലിന്റെ കാൽച്ചുവട്ടിൽ ചെന്നിരുന്ന രോഹിത്തിന് രാത്രിയിൽ എന്തെങ്കിലും ആവശ്യം വന്നാലോ ഇനി പനി കൂടുക മറ്റോ ചെയ്താലോ എന്നാലോ ആലോചിച്ച് ശ്യാമ അങ്ങനെ നോക്കിയിരിക്കുന്നു അവസാനം പനിക്ക് അല്പം ശമനമായെന്ന് അറിഞ്ഞതോടെ അവിടെ ഇരുന്ന് പതുക്കെ മയങ്ങുന്നു പിറ്റേന്ന് നേരം പുലർന്നതും ശ്യാമ ആ കട്ടിൽ കാലിനരികിലിരുന്ന് അങ്ങനെ മയങ്ങിപ്പോയി നേരം പുലർന്ന ശബ്ദം കേട്ട് വേഗം രോഹിത് കണ്ണു തുറന്നതും കട്ടിൽ കിടന്നുറങ്ങിയ രോഹിത്തിൻ്റെ കാഴ്ചവൂട്ടിലായി ശ്യാമ ഇരുന്നുറങ്ങുന്ന കാഴ്ച രോഹിത് കണ്ടു നല്ല മയക്കത്തിലാണ് ശ്യാമിയെന്ന് മനസ്സിലാക്കിയ രോഹിത വേഗം എഴുന്നേറ്റ് ശ്യാമിയെ നോക്കി അപ്പോൾ എന്നോട് സ്നേഹം ഉണ്ടല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് വേണ്ടി പാവം വളരെ കഷ്ടപ്പെട്ടു രാത്രിയൊക്കെ ഒരു ഒരുപോലെ കണ്ണടിക്കാതെ എന്നെ പരിചരിച്ചല്ലോ ഇടയ്ക്കെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു എനിക്ക് പനി കുറഞ്ഞോ എന്ന് വന്ന് തോക്കുന്നതും എൻ്റെ നെറ്റിയിൽ ആ വെള്ളം നനച്ചിരുന്നതും പിന്നീട് എനിക്ക് മരുന്ന് കൊണ്ടുവന്ന് തന്നതുമൊക്കെ എല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു കേട്ടോ എന്ന് രോഹിത് പറഞ്ഞു എന്നിട്ട് ശ്യാമ ആ ഇരുന്നുറങ്ങുന്നതിന് അരികിലേക്ക് ചെന്ന് ശ്യാമയെ തന്നെ നോക്കിയിട്ട് രോഹിത് പറഞ്ഞു ഇത്രയൊക്കെ എനിക്ക് വേണ്ടി ചെയ്തില്ലേ അപ്പോൾ തിരിച്ച് ഞാൻ എന്തെങ്കിലും ഉപകാരം ചെയ്യണ്ടേ എന്നാലോചിച്ച് രോഹിത് ശ്യാമയെ വിളിക്കാനായി ഒരുങ്ങി അപ്പോഴേക്കും ഓർത്തു ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കം അളിച്ചിരുന്നാലേ അതുകൊണ്ട് വിളിച്ചുണർത്തണ്ട എന്നാലോചിച്ച് രോഹിത് വേഗം എഴുന്നേറ്റ് ശ്യാമയെ ഡിസ്റ്റർബ് ചെയ്യാതെ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു പിന്നീട് കിച്ചണിലേക്ക് എത്തി രോഹിത് ശ്യാമയ്ക്ക് വേണ്ടി ചായ ഇടുന്നു അപ്പോഴാണ് അവിടേക്ക് പങ്കജം എഴുന്നേറ്റ് എത്തിയത് പങ്കജം വരുമ്പോ രോഹിത് ചായ ഇടുന്ന കാഴ്ച കണ്ട് പങ്കജം വന്ന് ചോദിച്ചു ആഹ് രോഹിത് മോനോ മോൻ എന്തിനാ കിച്ചണിൽ കയറിയത് ഞാനെന്നിരുന്നാൽക്കാൽപ്പം വൈകിപ്പോയി ഞാൻ ചായ ഇട്ട് തരാരുന്നല്ലോ എന്ന് പറഞ്ഞതും രോഹിത് പറഞ്ഞു പങ്കജം പങ്കജത്തിന്റെ ജോലി ചെയ്തോ ഇതൊരു സ്പെഷ്യൽ ടീ ആണ് എന്ന് പറഞ്ഞതും സ്പെഷ്യൽ ടീയോ അതെന്താ എന്ന് പങ്കജം ചോദിച്ചപ്പോ രോഹിത് പറഞ്ഞു അറേ ഇന്നലെ രാത്രി എനിക്ക് ചെറിയ പനി ഉണ്ടായി അതുകൊണ്ട് രാത്രി മുഴുവൻ എന്നെ നോക്കി ഇരിക്കുകയായിരുന്നു ശ്യമ പിന്നെ രാവിലെ ആയപ്പോഴാണ് ശ്യാമ മയങ്ങിയത് അതുകൊണ്ട് അയാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾക്കൊരു കാപ്പി ചായ എങ്കിലും കൊടുത്തില്ല ഒരു കപ്പ് ചായ എങ്കിലും കൊടുത്തില്ല എങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ട് അയാൾക്കുള്ള സ്പെഷ്യൽ ചായയാണിത് ബാക്കി എല്ലാവർക്കും പങ്കജും ചായ ഇട്ടുള്ളൂ എന്ന് പറഞ്ഞ് രോഹിത് ചായയുമായി പോന്നു അപ്പോഴേക്കും അത് പങ്കജത്തിനെ വിശ്വസിക്കാനായില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെയായോ എന്ന് പങ്കജ ആലോചിച്ചു അപ്പോഴാണ് പങ്കജം ഇതെല്ലാം ആലോചിച്ച് നിൽക്കുമ്പോൾ ഇത് വല്ലാത്ത അവസ്ഥയായി പോയല്ലോ ഓരോ ഓരോ രീതിയിലും എല്ലാം സോൾവായി വരുന്നു എന്ന് ആലോചിച്ച് ആശ്വസിച്ച് നിൽക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ എന്ന് ആലോചിച്ച് ഇതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ശരിയാവത്തില്ലല്ലോ എന്നെല്ലാം ആശങ്കയോടെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് പങ്കജം അപ്പോഴാണ് അവിടേക്ക് സത്യാമ്മ എത്തിയത് സത്യാമ്മ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് കണ്ട് അവിടെ നിന്ന് വിളിച്ചു പങ്കജം അപ്പോഴേക്കും സത്യാമ്മ വരുന്നത് കണ്ട് പങ്കജ ആലോചിച്ചു ഏമോമേ ഇനി അടുത്തത് എന്താ എന്ന് ഇങ്ങനെ ഇത് തന്നെ പറ്റിയ അവസരമാണല്ലോ എന്ന് പങ്കജൻ ചിന്തിച്ചു ഉടനെ സത്യഭാമ അരികിലെത്തി ചോദിച്ചു പങ്കജൻ നീ ചായ ഇട്ടില്ലേ അപ്പോഴേക്കും സത്യമാായ ഇടാൻ വന്നതാണോ എന്ന് പങ്കജ അന്വേഷിച്ചു ഞാനോ നീ എല്ലാവർക്കും സാധാരണ ചായയിട്ട് കൊടുക്കാറുള്ളത് എന്ന് ചോദിച്ചതും പങ്കജൻ പറഞ്ഞു അതെ സാധാരണ ഞാനാ എല്ലാവർക്കും ചായയിട്ട് കൊടുക്കാറുള്ളത് പക്ഷേ ഇന്നിവിടെ ഞാൻ വന്നപ്പോ രോഹിത്മാന വന്ന് ചായ ഇടുന്നത് കണ്ട് ഇത് കണ്ടതോടെ ശ്യാമ സത്യഭാമെ ചോദിച്ചു അതെന്താ രോഹിത് അപ്പോഴേക്കും പങ്കജം പറഞ്ഞു അല്ല പോയി ചായ ഇട്ടുകൊണ്ട് വരാൻ ശ്യാമ പറഞ്ഞു എന്നാ പറഞ്ഞത് അതുകൊണ്ട് രോഹിത് മമ്മ വന്ന് ചായ ഇട്ടുകൊണ്ട് പോയി അതാ ഞാൻ ചോദിച്ചത് ഇവിടെയുള്ള ഭർത്താക്കന്മാരാണോ ഭാര്യമാർക്ക് ചായ ഇട്ട് കൊടുക്കുന്നത് എന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത് എന്ന് പങ്കജൻ പറഞ്ഞത് കേട്ട് സത്യഭാമ കലിയോടെ പറഞ്ഞു ആഹാ അവൾ അത്രക്കായോ എന്ന് ദേഷ്യത്തോടെ സത്യഭാമ ശ്യാമയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നുള്ള ചിന്തയിൽ പങ്കജം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ഷാമിയുടെ നേരെ തട്ടിക്കയറാനായുള്ള തീരുമാനമായി സത്യഭാമ നിൽക്കുന്നു